അപ്പൊ ഹലോ വെൽക്കം ടു ചാനൽ. ഞാൻ റുഞ്ചിറിയൻ. നിങ്ങൾ കാണുന്ന ദ ഫൈനൽ പാർട്ടാണ് ഓഫ് കീന ബ്രിഡ്ജ് ഓഫ് സ്പിരിറ്റ്സ്. ഞാൻ അപ്പോൾ ഈ ഒരു പാർട്ട് കുറച്ച് ലെങ്ത് ഉണ്ടാവും, ബട്ട് ഈ ഒരു പാർട്ടും കൊണ്ട് ഫിനിഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ഈ ജേർണിയിൽ നിങ്ങൾ ഭാഗമായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് മേളിലിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്, കമൻറ്റിലുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ആൻഡ് ചാനലിലേക്ക് പുതിയ വന്നിരുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ് ചെയ്യുക. നമ്മൾ റൂട്ട് 1.5 lakhs ആണ്. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ആക്കിയത് 1.5K ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. വിത്ത് ദാറ്റ് ബീങ് സെയ്ഡ് നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. ആൻഡ് നമ്മൾ എന്നോട് കഴിഞ്ഞ തവണ സംസാരിച്ചായിരുന്നോ? ഏ, നമ്മൾ സംസാരിച്ചായിരുന്നു. ഇപ്പൊ ഹെഡ്ഫോൺ വെച്ചപ്പോ ഞാൻ ചെവിയിലേക്ക് കൊട്ടിയിരിക്കുന്നു. ഞാൻ മുടി വെട്ടി. ബാക്ക്ഗ്രൗണ്ട് കൊള്ളാട്ടോ. ആ നമുക്ക് ഒറ്റൊരു വിലക്കേ കിട്ടിയിട്ടുള്ളൂ. ഈ സൈഡിലേക്കൊക്കെ വഴിയുള്ളതാണ്. നമ്മൾ അവിടെ നിന്നല്ല ഇങ്ങോട്ടേക്ക് വന്നേ. ആണ്. ഓക്കെ, ഇവിടെ വേറെ എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടോന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമ്മൾ ബാക്കിയുള്ള എൻട്രൻസുകളും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു റെലിക്കല്ലേ കണ്ടുപിടിച്ചുള്ളൂ, രണ്ട് റെലിക്കിൻ്റെയും കൂടെ എൻട്രൻസ് നമ്മൾ കണ്ടുപിടിക്കാം. ഈ ഒരു വോയിഡ്, അതായത് ഈ ഒരു സ്പിരിറ്റ് റെയിലിലേക്ക് വരണ്ടേ, രണ്ട് എൻട്രൻസും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ആൻഡ് മെഡിറ്റേഷൻ ചെയ്തു, വീണ്ടും എച്ച് പി കൂടി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി, ഈ വന്ന വഴി മൊത്തം ഞാൻ തിരിച്ച് താണ്ടി പോകേണ്ടി വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടുന്ന് നമ്മുടെ മെയിൻ വില്ലേജിലേക്ക് തിരിച്ചൊന്ന് വാർപ്പ് ചെയ്യാം. ആൻഡ് ഇവിടെ നിന്ന് അതെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഐറ്റം ഉണ്ട്. നമുക്കപ്പോൾ സെക്കൻഡ് ഗേറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ മൂന്ന് സ്ഥലത്ത് ഇതുപോലത്തെ ഓരോ ബോസുകൾ ഉണ്ടാവാനായിട്ടാണ് സാധ്യത. ഇവിടുന്ന് റൈറ്റ് ഇങ്ങോട്ടേക്കാണോ അത്? ഓക്കെ, ഇങ്ങോട്ടേക്കാണ്. അല്ല, ഇങ്ങോട്ടേക്കല്ല, അപ്പുറത്തേക്കടെ. അപ്പോൾ ഇതിൻ്റെ മൂന്ന് പാത്തിൽ മൂന്ന് ബോസുകൾ ഉണ്ടായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ മാസ്ക് മേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബോസിൻ്റെ പേരുണ്ടായിരുന്നത്. ഈ രണ്ടാമത്തെ അണ്ണൻ്റെ പേരെന്താണെന്നൊരു പിടുത്തമില്ല, ബട്ട് രണ്ടാമത്തിൻ്റെ അടുത്തൊരു അണ്ണനെ ഇപ്പോൾ കാണും നമ്മൾ ആ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അറ്റത്തേക്ക് എത്തുമ്പോഴത്തേക്ക്. സോ കൈൻഡ് ഓഫ് ഒരു സ്പീഡ് റൺ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ഒരു കെയിനയുടെ വോക്ക് ത്രൂ. ബട്ട് സ്പീഡ് റൺ, നോ പ്രോബ്ലം. ഇതെ ക്ലെൻസ് ചെയ്തുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ബ്രിഡ്ജിൻ്റെ മേളിൽ കയറാൻ പറ്റുന്നില്ല. വാഴ സിമ്പിൾ സിമ്പിളല്ല, പക്ഷേ ഓക്കെ നമുക്ക് കിട്ടി. ആൻഡ് ഈ ഒരു പാത്ത് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഫോളോ ചെയ്യാം. ജസ്റ്റ് ചെക്കിങ് ഇറ്റ് ഔട്ട്. നമുക്ക് മറ്റേ രണ്ടാമത്തെ ഗേറ്റ് കിട്ടി. ഇവിടെ ഏതെങ്കിലും മറ്റേ സ്പിരിറ്റ് വെൽ സോഴ്സ് വല്ലതും ഉണ്ടോ? ഓക്കെ, നൈസ്, അത് ആക്ടിവേറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ ഉണ്ടല്ലോ, ഇത് ക്ലെൻസ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ഐറ്റം ഇല്ല. അപ്പോൾ സെക്കൻഡ് ഗേറ്റ്, ലെറ്റ്സ് ഗോ. ഇത് നമ്മുടെ രണ്ടാമത്തെ പാത്താണ്, മറ്റേ മാസ് മേക്കറിൻ്റെ പാത്തായിരുന്നു, ഇത് ഹണ്ടറിൻ്റെ പാത്താണ്. ഓക്കെ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ഒരു പാർട്ടിന് കുറച്ച് ലെങ്ത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. കുറച്ച് ലെങ്ത് ഉണ്ടാവും പാർട്ടിന്, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. ആൻഡ് പറ്റുവാണെങ്കിൽ പ്രീമിയർ ആയിട്ട് ഇടാണ്ടേ നോക്കാം, ബട്ട് അല്ലാത്ത വണ്ണം മാമനോടൊന്നും തോന്നല്ലേ. ഇപ്പൊ ഒന്ന് ഇടിക്കും തലക്കെട്ട്. ഹോ, ഞാനത് എന്റെ തലക്കെട്ട് വന്ന് വീണു. ഓക്കെ, വലിയ ആളാവല്ലേ? ആ വലിയ ആള് തന്നെ. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഇത് പാരി അല്ലാണ്ട് മറ്റേ നടക്കുമെന്ന്. അത് വെറുക്കാവൂ കേട്ടോ, ഞാനും ഓർത്തു. അതിന് കഴിഞ്ഞ ദിവസം അറിയായിരുന്നെങ്കിൽ എന്തൊരു സമാധാനമായിട്ട് ഞാനിത് കളിച്ചതന്നെ. എനിക്കത് അറിയത്തില്ലായിരുന്നു അത് വർക്ക് ചെയ്യുന്നു. അതറിയായിരുന്നെങ്കിലേ ഞാൻ പാരി ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ലൈക്ക് മണ്ടത്തരം കണ്ട അത്ര സമയം പോകത്തില്ലായിരുന്നു. ഫ്രണ്ടിലുള്ള വഴി ഓപ്പണായി. ആൻഡ് ഹിയർ വി ഗോ. ഫ്രണ്ടിലോട്ട് ഈ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, അത് പറ്റിക്കാൻ വെച്ചേക്കുന്ന സ്ഥലമാണ് ആ ഒരു ലെഡ്ജ്. അവിടെ ഒന്നുമില്ല, പറ്റിക്കില്ല. പാപ്പാ, ഫ്രണ്ടിലോട്ട് ഉപ്പടാ. ഇതെന്താ ട്രിപ്പ് വയർ? അത് ഈ കയറാൻ എൻ്റെ മനസ്സ് പറയുന്നു, പക്ഷേ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വട കിട്ടും, അതുകൊണ്ട് ചാടിപ്പോ. അത് തൊട്ടല്ലേ പണി കിട്ടും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു, അതുകൊണ്ട് മനസ്സ് പറയുന്ന നമ്മളെ കേൾക്കണം. മേളിലേക്കടപ്പുവാ. ഇവിടെയൊക്കെ വഴിയുണ്ടോ? ഇല്ലല്ലേ, ഇല്ലല്ല, ഈ സൈഡിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ബാബാ, പിന്നെ മേളിലേക്കട ചാടുക. മാപ്പുണ്ടോ? ടെറ്റോഷീസ് റിഗ്രറ്റ്. നമുക്ക് ഈ വഴി പോ. ഓ, അതെ അതെ അതെ, ഐറ്റം.
ഓക്കെ സെറ്റ് ഓപ്പ നമുക്ക് ഉണ്ടല്ലോ ഈ സാധനം പിന്നെ പിന്നെ കൂടുതൽ കിട്ടുമ്പോഴത്തേക്ക് ഈ സാധനം കുറെ കൂടെ സോളിഡായി സോളിഡായി വരുവാ കേട്ടോ ഈ ജന്തു അത് കണ്ടോ ഇത് നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കണ്ടോ ഇനി നമുക്ക് ഇത്ര സോളിഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ജന്തുവിനെ ഇപ്പോ ഇത് ഇത് എന്ത് ടൈഗർ ആണോ അതെയോ ഡ്രാഗൺ ആണോ അതെയോ എന്ത് സാധനം ഇത് ഒരു ടൈഗർ സ്പിരിറ്റ് പോലെയാണ് ഇരിക്കുന്നത് എന്റെ കണ്ണ് കണ്ടോ അത് കൊള്ളാം കേട്ടോ ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സംഭവം കൊള്ളാം നമ്മൾ കൂടുതലും കൂടുതലും മറ്റേ റോട്ടിന്റെ പീക്കിരി ജന്തുക്കളെ കണ്ടുപിടിക്കും തോറും ഈ സാധനം കുറെ കൂടെ സോളിഡായി സോൾഡായി വരുവാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ബീസ്റ്റ് ഉണ്ടല്ലോ ആ സാധനം അത് കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് നല്ലൊരു ഒരു ചെറിയൊരു ഐഡിയയാണ് ഓക്കെ നമ്മുടെ സ്ഥലം എത്തി ആൻഡ് നമ്മുടെ ബോസ് ഫൈറ്റ് ഏരിയ ആണിത് കാരണം നല്ല സ്ഥലമുണ്ട് നല്ല ഒരു വീതിയുള്ള സ്ഥലമാണ് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം ഒരു സേഫ്റ്റിക്ക് പേടിയുള്ളതുകൊണ്ടോ നല്ലൊരു സേഫ്റ്റിക്ക് ബാ ഇതിനിവിടെ എന്ത് വടയാണോ കിട്ടാൻ പോകുന്നത് ബാ ഓ ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ അഞ്ച് ആറ് ഏഴ് ഓ നമുക്ക് വട മേടിക്കാം ഫ്രീ വടൈ ഫ്രീ വടൈ കടന്നു വരൂ ഫ്രീ വടൈ ഹണ്ടേഴ്സ് പാത്ത് അപ്പൊ ഈ പുള്ളിക്കാരൻ മറ്റേ അമ്പും വില്ലും കൊണ്ടുള്ള ഏത് ഐറ്റം ആണെന്ന് തോന്നുന്നു ആണ് ഓ ദാറ്റ് ലുക്സ് ഗുഡ് ഭാഗ്യത്തിന് പിന്നെ മറ്റേനെ വെച്ച് നോക്കുമ്പോ എച്ച് ഡി കുറവാ Yeah.
സിമ്പിൾ ഓ സിമ്പിൾ അല്ല പക്ഷെ എന്നാലും ഓക്കെ നമുക്ക് സെക്കൻഡ് റെലിക് കിട്ടി ടോഷിയുടെ സൈഡിൽ നിന്നുള്ളത് ആൻഡ് ഇത് ഹണ്ടേഴ്സ് പാത്ത് ആയിരുന്നു ആദ്യം നമ്മുടെ മാസ് മേക്കർ ആയിരുന്നു രണ്ടാമത്തെ ഹണ്ടറാണ് ഇനി മൂന്നാമത്തെ ഒരു ആളും കൂടി ഉണ്ട് നമുക്ക് സെറ്റ് ആക്കാനായിട്ട് ഓക്കെ യപ്പ് ദിസ് ഈസ് പ്യൂരിഫൈഡ് ഇതെന്ത് സാധനമായിരുന്നു ഹാർപൂൺ ഓക്കെ മീൻ പിടിക്കുന്ന ഹാർപൂൺ ഹാർപൂൺ ഓക്കെ ഓക്കെ ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് പിന്നെയും ഒരു എച്ച് പി ബൂസ്റ്റ് കിട്ടും യപ്പ് ആൻഡ് എച്ച് പി ബൂസ്റ്റ് സെറ്റ് ഓക്കെ അണ്ണനോട് സംസാരിക്കട്ടെ These statues teachings of an ancient we did not understand. Okay, ഈ സ്റ്റാച്യുകൾ നമ്മുടെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്നാണ് നമ്മുടെ വില്ലേജ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നാണ് പക്ഷെ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കിയപ്പോഴത്തേക്കും കുറേ കാലം കഴിഞ്ഞിരുന്നു ഇറ്റ് വാസ് ടു ലേറ്റ് എന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല ആൻഡ് നമുക്കിനി മൂന്നാമത്തെ ആൻഡ് ദ ഫൈനൽ റെലിക് സ്ഥലത്തേക്കും കൂടെ പോകണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൗണ്ടൻ ഇറങ്ങി പോയിട്ട് ഒരു മെയിൻ ടോഷി ബോസിനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ബട്ട് നമ്മൾ മൂന്നാമത്തെ മൗണ്ടൻ ഐ മീൻ മൂന്നാമത്തെ സ്പിരിറ്റ് റെൽമിലേക്കൊന്ന് നമുക്കൊന്ന് കയറിയിട്ട് മൂന്നാമത്തെ ബോസ് ആരാന്ന് നോക്കാം ഓക്കെ ഇത് നമ്മൾ അന്ന് കുറേ കാലം മുമ്പ് വന്നതാണ് ഇവിടെ കേട്ടോ നമുക്ക് 50 ആയി മറ്റേ റോട്ട് 65 തോന്നുന്നു അടുത്ത ലെവലിലേക്ക് കിട്ടാനായിട്ട് ഓക്കെ മൂന്നാമത്തെ സ്ഥലത്തിൻ്റെ പേരെന്താ വോറിയേഴ്സ് പാത്ത് ഓക്കെ ഓക്കെ ഹണ്ടേഴ്സ് പാത്തിൽ ഫുള്ള് നമ്മൾ അമ്മം വില്ലുമായിരുന്നു ഇതിൻ്റെ മൊത്തം നമ്മൾ കൈ കൈ കൈപ്പണിയായിരിക്കും കയ്യാങ്കളിയായിരിക്കും ഇനി ഇവിടെ ഫുള്ള് ബട്ട് വീണ്ടും നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ സ്പീഡ് റണ്ണിങ് ആണ് സോ ലെറ്റ്സ് ഗോ ഓ അത് ഓർഡറിൽ അടിക്കണോ ഇത് ഓ ഓക്കെ അങ്ങനെ ഓ അതിന്റെ മേളിൽ സ്റ്റാർ കണ്ട 1 2 3 എന്ന് കണ്ട അതാണ് ഓർഡർ സെറ്റ് ആൻഡ് വീണ്ടും ഒരു പോർട്ടൽ ചെയ്യാൻ പറ്റുന്നല്ലേ ഓക്കെ സെറ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ ആൻഡ് ഹിയർ വി ഗോ അത് അടഞ്ഞോ വാഴ ഓ ഓക്കെ സെറ്റ് ഓക്കെ ഈസി സിമ്പിൾ സിമ്പിൾ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ടുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് പ്ലസ് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് സെറ്റ് ആക്കാനും പറ്റും അപ്പോൾ ഇവിടെ കൂടെ കയറി എവിടെ എത്തും ഇവിടെ എത്തിയിട്ട് എന്തിനാ ഓ ഇപ്പോൾ സ്കിൽ അപ്ഗ്രേഡൊക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഇരുന്നുണ്ട് ബോ സ്കില്ല് ഞാൻ ഫുൾ അപ്ഗ്രേഡ് ആയി ആൻഡ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം ആൻഡ് വാട്ട് വെയിറ്റ് വാട്ട് ഓ അങ്ങനെ ഓ ഓക്കെ 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 ഓ എനിക്ക് മനസ്സിലായി 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 മൂന്ന് സെറ്റ് പോർട്ടലുണ്ട് മൂന്ന് സെറ്റ് പോർട്ടലുണ്ട് മൂന്ന് സ്ഥലത്ത് മൂന്ന് പില്ലറുകളുണ്ട് അത് മൂന്നെണ്ണം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് പോകേണ്ടി വരും പക്ഷെ ഒരു ബോംബല്ല ഒരു സമയത്ത് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഹോ ഓക്കെ ആദ്യത്തെ എന്നാണ് ഇത് വേണം ഓക്കെ സെറ്റ് പുളി സാധനം അത്രയും ടൈം ഡിഫറൻസ് ഉള്ളല്ലേ ഓ ഓക്കെ നല്ല സ്ഥലത്തേക്ക് എത്തിയേക്കുന്നെ വണ്ടർഫുൾ താങ്ക് യു 1 2 3
സിമ്പിൾ ഇതൊക്കെ ഈസി ഈസി ഈ ഒരു ഏരിയയിലെ കറപ്ഷൻ ഒക്കെ തീർന്നു. ആൻഡ് അടുത്തൊരു സെറ്റ് നമ്മുടെ ടോർച്ച് പോലത്തെ സാധനം ഓർഡറിൽ അടിക്കേണ്ടത്. ആൻഡ് സ്റ്റീങ് ഓൺ ദ പ്ലാറ്റ്ഫോം നമ്മൾ ടോർച്ച് അടിക്കണം. ഓക്കെ 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 ആ പ്ലാറ്റ്ഫോമിൽ അവിടെയാണോ പ്ലാറ്റ്ഫോം? ഓക്കെ 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 വാ 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 ഓക്കെ അതാണ് വൺ. ടു ഏതാ? No. Okay, ഇപ്പൊ വൺ വീണ്ടും കിട്ടി. വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണോ? ഓ ഈസി സെക്കൻഡ് ട്രൈ. ഈസി ഈസി ഈസി. നമ്മൾ ഇത്തരം കില്ലാടി ആയിരുന്നല്ലേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഓക്കെ ഓക്കെ, അതപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വരേണ്ട ഒരു സംഭവമായിരിക്കും. അത് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും പൊക്കി എടുത്തുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് വെക്കാനായിട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നേ, ലെറ്റ്സ് മൂവ് ഓൺ ഫോർവേഡ്. നമുക്ക് ആ മേളത്തെ പോർട്ടലിൽ നിന്നല്ല നമ്മളിങ്ങോട്ട് വെയിറ്റ്. ഞാനെന്ത് ഇവിടെ? ഓക്കെ, ഈ സൈഡിലേക്ക് തന്നെയാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല, ഇതന്നെ ഇതന്നെ ഇതന്നെ. വഴി മാറിപ്പോയിട്ടില്ല, പോർട്ടലിലൂടെ കയറി വേറെ ഏതോ കണ്ടത്തിലേക്ക് എത്തി. പക്ഷേ എന്നാലും ഓക്കെ ഓക്കെ, മേളിൽ കയറി മേളിൽ കയറി. ഓക്കെ, ഇതെന്ത് ഉദ്ദേശിക്കുന്നേ? ഓ, കാഴ്ച കാണുന്ന സ്ഥലം. നല്ലതാ. ഓ, സൈഡ് ഏതങ്ങ പോ. ഓക്കെ, അങ്ങനെ പറ. അങ്ങനെ പറ അങ്ങനെ പറ. ഓക്കെ, സെറ്റ് ആൻഡ് ഇൻ ടു ദ പോർട്ടൽ. ഹ്യൂജ് പോർട്ടൽ. ഓ, സ്ഥലം എത്തി. ബോസ് ഫൈറ്റ് ഏരിയ എത്തി, ബോസ് ഫൈറ്റ് ഏരിയ എത്തി. ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ. ബാ ബാ ബാ, അടുത്തൊരു അര മണിക്കൂർ. സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഒന്ന് രണ്ട് രണ്ട് ഹെൽത്ത് സാധനം ഉള്ളൂ കേട്ടോ. ആ ഓക്കെ, ഇനി ഇയാൾ ഇനി എങ്ങനെയാണോ കൊല്ലണ്ടേ ദൈവമേ. ആളെ വിളിച്ചു വരുത്തുവാണോ ദൈവമേ. ഓ, ചോദിച്ചു പോയവൻ. ഇയാളിനി വലിയ സമുറായി ആയിരിക്കും. വോറിയേഴ്സ് പാത്തല്ലേ വലിയ സമുറ. ഹായ് അണ്ണ.
അങ്ങനെ നമ്മുടെ ഐറ്റം നമ്മൾ ട്രിപ്പിൾ മറ്റേ റോട്ട് ഡാമേജും കൊണ്ട് നൈസായിട്ട് നമ്മൾ ജയിച്ച് ഈസി. ഊ തേർഡ് ആൻഡ് ദ ഫൈനൽ റെലിക്ക് ഇൻ ദ ഹാർട്ട് ഓഫ് ദ വില്ലേജ് ജോൻസാന. നമുക്ക് ഫൈനൽ റെലിക്കും കൂടെ കിട്ടി നമുക്ക് ടോഷിനെ സമൺ ചെയ്യാനായിട്ടുള്ളതിന്റെ. ഓ ഫ്രീ ടോഷി. ഓക്കെ മെഡിറ്റേറ്റ് ചെയ്യാം, കുറച്ചും കൂടെ എച്ച് പി കിട്ടും. വില്ലേജ് ക്രെസ്റ്റ്, ഓക്കെ അത് വില്ലേജ് ക്രെസ്റ്റ് ആണ്. ഓക്കെ ഞാൻ ഹാർട്ട് ഓഫ് ദ വില്ലേജ് എന്നൊക്കെ പറഞ്ഞു, ഹാർട്ട് ഓഫ് ദ വില്ലേജ് അല്ല. അപ്പൊ 55 റോട്ട് ഫൗണ്ട്, 65 നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് കിട്ടും, നെക്സ്റ്റ് ലെവൽ അൺലോക്ക് ആയേനെ. ബട്ട് 65 കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ നോക്കിയില്ല. ഈ അണ്ണ ഇത്തവണ എന്താ പറയാനുള്ളത്? അണ്ണൈ മെനി റൈങ് ദിസ് ബെൽ ഓൺ ഇറ്റ് ആസ് ഔർ വില്ലേജ് സ്ട്രഗിൾ. ഓ കുറെ പേര് വന്ന് മണിയടിച്ച് നോക്കിയാണ്, പക്ഷെ ആർക്കും നടന്നില്ല. പക്ഷെ ടോഷിക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഓ എന്ത് തള്ള. ഹാ നമുക്ക് തിരിച്ച് മാസ് ട്രെയിനിൽ പോവാം. എവിടെ 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 അതേ ഇരിക്കുന്നു. സിമ്പിൾ വില്ലേജ് ലീഡർ ഹാൾ, അവിടെയാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇപ്പോഴത്തേക്ക്. ഊ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഹാ കഴിഞ്ഞവണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് വട തന്നിട്ട് വിട്ടതാണ് ടോഷി അണ്ണൻ. ഇത്തവണ ഞാൻ വട തരാൻ സമ്മതിക്കത്തില്ല. ഇവിടെയും 1-2 ഹെൽത്ത് സ്ഥലം ഉണ്ട്. ഹോപ്പ്ഫുള്ളി ദിസ് വിൽ വർക്ക്. നമുക്ക് നോക്കാം. Your will is strong, spirit guide. The power of the mountain shrine is mine. I took it to save my people. It's time, Toshi. Time to move on. And we can restore your home together. You wanna challenge me? Come. What the hell? Oh, wala. Oh. Is that the attack combo ya? What the hell? Etra attack avante combo? Yeah.
അവനെ കറപ്ഷൻ ഫ്രീ ചെയ്തു വടാ വട്ട് എടാ അവന്റെ കറപ്ഷൻ ഫ്രീ ചെയ്യാൻ പറ്റിയില്ല ഓ മാൻ ഹീസ് ടു സ്ട്രോങ് The Rot are quite powerful. But Ooh. I have faced them once before. Oh no! You may think you know these creatures. Let me show you their true nature. എടാ എന്റെ പിള്ളേരെ കൊണ്ട് വേടാ നിക്ക് ഞാൻ സേവ് ചെയ്യണോ എനിക്കിപ്പോ റോട്ട് ബേസ് ആയിട്ട് ഒരു എബിലിറ്റി എന്റെ കയ്യിൽ ഇല്ലാന്ന് തോന്നിപ്പോ ചേട്ടാ നിക്ക് നിക്ക് എനിക്ക് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ പറ്റുമെങ്കിൽ ചേട്ടാ ഇത് ഫൈനൽ ബോസ് ഫൈറ്റ് ആവാൻ നല്ല സാധ്യതയുണ്ട് പാരി കൗണ്ടർ ഇത് നമുക്ക് ഓൺ ആക്കി വെക്കാം അത് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വേണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പാരി ചെയ്യാനായിട്ട് ഒരുവിധം പഠിച്ചു വിടാം നമ്മുടെ ടോഷിയുടെ ഫൈറ്റിൽ കുറച്ചധികം പാരി ഓ കുറച്ചധികം നമ്മൾ പാരി ചെയ്യാൻ പഠിച്ചു ഇത് ക്വൈറ്റ് പോസിബിളി നമ്മുടെ ഗെയിമിൻ്റെ ഫൈനൽ ബോസ് ഫൈറ്റ് ആവാൻ നല്ല സാധ്യതയുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ബോസ് ഫൈറ്റ് ഒന്നുമില്ല ഇനി കഴിഞ്ഞു ഫിനിഷ് കഥം കഥം ഹുവ എടാ ഓ വലിയ എന്താണ്ട ഉണ്ട് കേട്ടോ ഇതേ മറ്റേ റോട്ടൊക്കെ ഇതേ എന്റെ എന്റെ പിള്ളേര് ഇതാണ് അതിന്റെ ട്രൂ ഫോം ഇതിൽ നമുക്ക് മറ്റേ കറേജ് കിട്ടും കറേജ് 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 ഇത് വെച്ച് നമുക്ക് അപ്പുറം മറ്റേതിൽ ഉപയോഗിക്കാം മറ്റവനെ കൊല്ലാനായിട്ട് കുഴപ്പമില്ല നല്ലതാണ് കറേജ് കറേജ് കിട്ടും കറേജ് മറ്റേ മഞ്ഞപ്പാറ 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 എന്റെ എച്ച് പി കുറവാ എന്റെ എച്ച് പി കുറവാ
ഇവിടെ എച്ച് പി റിസ്റ്റോർ ചെയ്യുന്ന ഒന്നും ഇല്ല, ഒരു സാധനവും ഇല്ല ഇവിടെ എച്ച് പി എടുക്കാനായിട്ട്. എച്ച് പി ആയിട്ടോ, കുറച്ച് എച്ച് പി നമ്മളെ പോയി. പക്ഷെ ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മറ്റേ റോട്ടൻ ഇത് വെച്ചിട്ട് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് നോക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് നോക്കാം. ഓ സമ്മതിക്കില്ല, നെവർ മൈൻഡ്. സെയിം അല്ല, അടിയല്ല. ഓക്കെ, പ്ലാറ്റ്ഫോം, പ്ലാറ്റ്ഫോമിംഗ് ആണ്, പ്ലാറ്റ്ഫോമിംഗ് ആണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ താഴെ വീഴാണ്ട് നോക്കണം. നമ്മൾ ഈ ചാടി നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ താഴത്തേക്ക് താന്നു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്ലാറ്റ്ഫോമിംഗ് സിമ്പിൾ. ഓ, നമ്മുടെ റോട്ടി പിള്ളേർ എല്ലാരും, ഓ അവരെല്ലാരും തിരിച്ചു കിട്ടി, എല്ലാരും തിരിച്ചു കിട്ടി. യാ ബോയ്, സിമ്പിൾ. ഓക്കെ ഓക്കെ, ഇനി ചാവാണ്ട് നോക്കുക എന്നുള്ള എൻ്റെ കടമയാണ്. ഓക്കെ, ബാ ബാ. Thank you.
FPS and FPS ayyo HP. ഒരു അടിക്കുള്ള ഞാൻ ഒരു അടി എന്റെ അമ്മ ഓ എന്റെ പിള്ളേരൊക്കെ തിരിച്ചു വന്നടാ അമ്മേ എന്റെ എച്ച് പി That boss fight was hard. Nalla difficult ayirunnu ta boss fight. Onnum parayanilla vattai poi. Oh, Toshi mama. Tirichu vanna. നമ്മുടെ ആൻസസ്റ്റേഴ്സ് ഈ മൗണ്ടൻ ഷ്രൈനിന്റെ ശക്തിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ വെള്ളങ്ങൾ നമ്മുടെ പാടങ്ങൾക്കെല്ലാം ജീവൻ തന്നു, നമുക്കെല്ലാം ജീവൻ തന്നു. Strengthened our connection. അന്നത്തെ നമ്മുടെ സ്പിരിറ്റ് റെയിലിലേക്കുള്ള കണക്ഷൻ അത് ശക്തിപ്പെടുത്തുകയും ചെയ്തു. I could not understand why. പക്ഷേ എനിക്ക് മനസ്സിലായില്ല നമ്മൾ എന്തുകൊണ്ടാണ് അത് ചതിച്ചതെന്ന്. നമ്മുടെ വീട് എല്ലാം തവിട് പൊടിയാവുന്നുണ്ടായിരുന്നു. രണ്ട് ആൾക്കാർ എന്റെ അടുത്തേക്കാണ് നോക്കിയത് എന്തെങ്കിലും ഉത്തരങ്ങൾ തരാൻ പറഞ്ഞുകൊണ്ട്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ വില്ലേജിൽ നിന്നുള്ള ജീവൻ ഇങ്ങനെ ഊർന്നു പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്റെ സൈഡിൽ നിന്ന്. So we should do nothing. You should take action. Action. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോ ആ ജന്തു നമ്മുടെ ഈ ഒരു ലാൻഡിനെ ബാലൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്. ആൻഡ് ഇവിടുത്തെ ഈ എന്റെ ശക്തി ഊർന്നു പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ഒരു സൈക്കിൾ ബാലൻസ് ഇത് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ലാൻഡിന് ഹീൽ ചെയ്യേണ്ടി നമ്മളായിട്ട് തന്നെ സമയം കൊടുക്കണം. ആൻഡ് നമ്മള് നമ്മൾ സ്ഥലം മാറാൻ സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു അത് പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. താൻ വെറും അപ്പൂപ്പനാണ്, തന്റെ പഴയ രീതികളിലേക്കുള്ള ഇത് നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഞാൻ തന്നെ കാര്യങ്ങളെല്ലാം നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവന് ഈ അപ്പൂപ്പന്റെ വടി എടുത്തോണ്ട് പോകുമായിരിക്കും. അതെ, അപ്പൂപ്പന്റെ വടി എടുത്തോണ്ട് പോകും. അങ്ങനെയാണ് ഇയാളെ ചാത്തനാവുന്നത്. അതെ, മറ്റേ മൗണ്ടൻ, നമ്മളിപ്പോ മറ്റേ ജന്തുവിനെ ഫൈറ്റ് ചെയ്തില്ലേ അവിടെ, അവിടുത്തുള്ള ആ റോട്ട്, ആ ക്രീച്ചർ അതാണ് തോന്നുന്നു. ആ റോട്ട് നമ്മുടെ കൂടെയുള്ള ജന്തുക്കളല്ലേ. Why are you punishing us? ദോ ഇതാണ് ക്രീച്ചർ. അതെ, ഇതാണ് എന്റെ ശരിക്കുള്ള രൂപം. ഓ ഓക്കേ. Answer me. How many people must die?
Why? Tell me! Don't turn your back on me! Listen to me! ഓ ഇതാണ് നമ്മൾ മറ്റേ മറ്റവന്റെ മെമ്മറിയിൽ കണ്ടത്. ഇതിപ്പോ രണ്ട് സ്പിയറിലേടി നമ്മൾ മറ്റേ ബോസ് ഫൈറ്റില് മൂന്ന് സ്പിയറാണ് അവന്റെ മേത്തിൽ നിന്ന് ഊരിയെടുത്തത്. രണ്ടെണ്ണം ഇപ്പൊ കണ്ടു, മൂന്നാമത്തെ എവിടെ നിന്ന് കയറിയത്? മൂന്ന് സ്പിയർ ഉണ്ട്. അതാ ഇവനാണ് അപ്പൊ ആ ക്രീസറിനെ കൊന്ന ഇവനാണ്. ഇതേ കണ്ട കണ്ട അതാണ് മറ്റേ എക്സ്പ്ലോഷൻ എടുത്തത്. അതാണ് ആ എക്സ്പ്ലോഷൻ അടിച്ച് മറ്റേ ഇവനെ അടിയറേനെയും മറ്റേ ഇവനെ എല്ലാവരും അടിച്ച അതാണ്. ഭയം കാരണം ഞാൻ ലൈക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ ഡിസ്ട്രോയ് ചെയ്തു. ഞാൻ അയാൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രം എത്ര പേര് ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഞാൻ ചെയ്ത കാരണം കൊണ്ടാണ് അവരെല്ലാം ചത്തത്. അവരെ എന്താ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, പക്ഷെ അത് തിരിച്ചടിച്ച് തന്നെ പണി കിട്ടി. Your torment has lasted long enough. Nothing will change what happened here. You must forgive yourself so the land can heal. Come, Toshi. Our time here is over. ആ വടി തിരിച്ചു കൊടുക്കും, വടി അപ്പാപ്പന്റെ. Goodbye, Kena. There is only one spirit left for you to help. Yourself? Meditate at the mountain shrine, bah. Man. Oh, that is so nice. Okay, bah bah bah. Nammal nammal daddy one thappi anta vannikana, by the way. Goodbye, little friend. ഓ മറ്റേ വലിയ ജന്തുവിന്റെ മുടി ഈ പച്ച നിറമായിരുന്നല്ലേ ആ. അത് റോഡ് ഗോഡിന്റെ ഹെഡ് ഭാഗമാണ് നമ്മുടെ കൂടെ കൂടിച്ചേർന്നത്. ഓ സ്കാർ
Aww. That is a good game. Yeah. Basically, I officially proclaim the end of Kena Bridge of Spirits. And ഭയങ്കര സത്യം പറഞ്ഞാൽ നല്ല കില്ലാടി ഗെയിമാണ്. പക്ഷേ ഒരു സ്റ്റോറി പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ഒരു ഒരു വിധം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വിധം ക്ലീഷ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബട്ട് ദ വിഷ്വൽസ് ആൻഡ് ദ മ്യൂസിക് ശരിക്കും നല്ല കില്ലാടിയാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച് അഗൈൻ എൻ്റെ കൂടെ കെയ്ന കാണാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ സപ്പോർട്ടിംഗ് ദ സീരീസ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് അടുത്തൊരു സീരീസ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. സോ താങ്ക് യു വെരി മച്ച്. ഐ വിൽ കാച്ച് യു ഇൻ ദി നെക്സ്റ്റ് വൺ. ബൈ ബൈ.